സംഘടന പിടിക്കാൻ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിർമ്മിച്ചത് 1.5 ലക്ഷം വ്യാജ തിരിച്ചറിയൽ കാർഡുകളാണ്. സിആർ കാർഡ് എന്ന ആപ്ലിക്കേഷനിലൂടെയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തിരിച്ചറിയൽ കാർഡ് വ്യാജമായി നിർമ്മിച്ചത്. ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു പി ആർ കമ്പനിയാണ് ഇതിന് പിന്നിലെന്നും യൂത്ത് കോൺഗ്രസ് നേതാക്കൾ എ സി സിക്ക് നൽകിയ പരാതിയിൽ പറയുന്നു. യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ പോൾ ചെയ്ത 729626 വോട്ടിൽ 216462 വോട്ട് അസ്വാധുവായിരുന്നു. സംസ്ഥാന പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് കിട്ടിയ വോട്ടുകൾ 221986 വോട്ടാണ്. അസാധുവുമായി രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടിയ വോട്ടുകളുടെ വ്യത്യാസം 5524 വോട്ടുകളുടെ വ്യത്യാസം മാത്രം. പിന്നാലെ വ്യാജ തിരിച്ചറിയൽ കാർഡ് സംബന്ധിച്ച് എ സി സിക്ക് പരാതി പോയതോടെയാണ് ഈ വിഷയം പുറം ലോകം അറിഞ്ഞത്. ഒന്നും രണ്ടുമല്ല, 2 ലക്ഷത്തിൽ പരം. ഓ, രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് തെരഞ്ഞെടുപ്പ് സുതാര്യമായാണ് നടന്നതെന്നാണ്, അല്ലാതെ വേറെ എന്ത് പറയാനാ? മൂപ്പർക്കൊന്നും പറയാനില്ല വേറെ. പക്ഷേ അതല്ലെന്ന് അക്കമിട്ട് തെളിയിക്കുകയാണ് മറുവിഭാഗം. പരസ്യ പ്രതികരണത്തിന് തയ്യാറല്ലെങ്കിലും കോൺഗ്രസിനുള്ളിൽ വിഷയം പുകഞ്ഞ് 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 നീറിക്കൊണ്ടിരിക്കുക. രമേശ് ചെന്നിത്തലയും കെ സി വേണുഗോപാലും അടക്കമുള്ളവർ അതൃപ്തി കെ പി സി സി നേതൃത്വത്തെയും എ സി സി നേതൃത്വത്തെയും അറിയിച്ചിട്ടുണ്ട്. വി ഡി സതീശിന്റെ പിന്തുണയിൽ ഷാബി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും അടക്കമുള്ള സംഘമാണ് വ്യാജ തിരിച്ചറിയൽ കാർഡിന് പിന്നിലെന്ന് യൂത്ത് കോൺഗ്രസിലെ ഒരു വിഭാഗം മുന്നോട്ട് വയ്ക്കുന്നു. അതേപോലെ തന്നെ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ സമർപ്പിച്ച ഹർജി മൂവാറ്റുപുഴ മുൻസിഫ് കോടതി ഫയലിൽ സ്വീകരിക്കുകയും ചെയ്തു. വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേടുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി പായിപ്ര സ്വദേശി നഹാസ് കെ മുഹമ്മദാണ് ഹർജി നൽകിയത്. പ്രഥമ ദൃഷ്ടിയ ക്രമക്കേട് വ്യക്തമാണെന്ന് നിരീക്ഷിച്ച കോടതി എതിർകക്ഷികളായ അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി, നിലവിലെ സംസ്ഥാന പ്രസിഡന്റ് ഷാഫി പറമ്പിൽ, വരണാധികാരികൾ എന്നിവരോട് വിശദീകരണം തേടിയത് എ ഗ്രൂപ്പിന് ക്ഷീണമായി. വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ചെന്ന പരാതി ശക്തമാക്കാനാണ് എ ഗ്രൂപ്പിന്റെ തീരുമാനം. രാജ്യസുരക്ഷയെ ബാധിക്കുന്ന വിഷയമാണിതെന്ന് ആരോപിച്ച് സി പി എമ്മും ഡിവൈഎഫ്ഐയും ബി ജെ പിയും യുവമോർച്ചയും എല്ലാം രംഗത്തെത്തിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് ചുക്കാൻ പിടിക്കാൻ കോൺഗ്രസ് ഇറക്കിയ പി ആർ ഏജൻസി തലവൻ കനഗോലുവിനെ ലക്ഷ്യമിട്ടാണ് ഇടതുമുന്നണിയുടെ നീക്കം. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി ഡി ജി പിക്ക് പരാതി നൽകി. ഡിവൈഎഫ്ഐയുടെ ഈ പരാതിയിൽ മ്യൂസിയം പോലീസ് കേസെടുക്കും. 1.5 ലക്ഷം ഐ ഡി കാർഡുകൾ നിർമ്മിച്ചിട്ടുണ്ടെന്ന് ഒരു വശത്ത് പറയുന്നു, അല്ല 2 ലക്ഷത്തിൽ പുറത്താണെന്ന് മറുവശം പറയുന്നു, അതുമല്ല 3 ലക്ഷത്തോളം നിർമ്മിച്ചെന്ന് വേറൊരു ഭാവം പറയുന്നു. ഏതായാലും ഏകദേശം 25 കോടി രൂപ ഇതിനായി ചെലവഴിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ബാംഗ്ലൂരിലുള്ള കമ്പനിയാണ് ഐ ഡി കാർഡ് ഉണ്ടാക്കാനുള്ള ആപ്പ് നിർമ്മിച്ചു നൽകിയത്. പൊതു തെരഞ്ഞെടുപ്പ് പോലും അട്ടിമറിക്കാൻ പറ്റുന്ന ആപ്പാണ് നിർമ്മിച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിനും ഇതിൽ ഉത്തരവാദിത്തമുണ്ട്. സംഭവത്തിൽ പി ആർ തലവൻ കനഗോലുവിന്റെ പങ്കുകൂടി അന്വേഷിക്കണം. ഒരു എം എൽ എക്കും വ്യാജ ഐ ഡി കാർഡ് നിർമ്മാണത്തിൽ പങ്കുണ്ടെന്നാണ് ആരോപണം. കേരള പോലീസും കേന്ദ്ര ഏജൻസികളും വിഷയം അന്വേഷിക്കണമെന്നാണ് ഡിവൈഎഫ്ഐ പറയുന്നത്. ഏതായാലും രാഹുൽ മാങ്കൂട്ടം ഈ കേസിൽ പ്രതിയാകുമെന്നാണ് ലഭിക്കുന്ന സൂചന. അങ്ങനെയെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് അടക്കം രാഹുൽ മാങ്കൂട്ടത്തിൽ തുലാത്രാസിലാകും. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.